ഹായ് ഹലോ കൂട്ടുകാരേ ഗുഡ് മോർണിംഗ് അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ ഞങ്ങളെന്ത് ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്തുസ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ വീഡിയോസ് കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണേ അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും മറന്നു പോവല്ലേ രാവിലെ മുതലുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് കേട്ടോ രാവിലെ നമ്മൾ ചെറുപയർ കറി ഉണ്ടാക്കി എടുക്കണുണ്ട് ഇന്ന് രാവിലെ എണീറ്റ് എണീറ്റിപ്പോ എത്രയോ ടൈം ഏഴുമണിയൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ ഇന്ന് സ്കൂളും കാര്യങ്ങളൊന്നുമില്ല അതുകൊണ്ടാണ് പിന്നെ അത് മാത്രമല്ല സ്കൂളുണ്ടെങ്കിലും നമ്മൾ ഇങ്ങനെയൊക്കെ തന്നെ എണീക്കാറുള്ളൂ അപ്പോൾ ഇതേ നമ്മൾ ചെറുപയറിൽ കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടിയും ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് അതൊന്നും അങ്ങോട്ട് വിസലടിക്കാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും ഇതേ നമ്മൾ വെള്ളമൊക്കെ തളച്ച് വന്നപ്പോൾ നമ്മൾ പച്ചരിപ്പൊടിയെടുത്തിട്ട് നൂൽപുട്ടിനുള്ളത് കുഴച്ചെടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ ഇന്ന് ഇതിൻ്റെ ഇടയ്ക്ക് വേറെ പണിയൊന്നുമില്ല കേട്ടോ അതായത് നമ്മളിത് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കേണ്ട പരിപാടികളൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഞാനപ്പം തന്നെ ഒരു ക്ലാസ് എടുത്തിട്ട് അതങ്ങോട്ട് കുഴച്ചു കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ ക്ലാസ് എടുത്തിട്ട് നമ്മൾ കുഴച്ച് എന്നുണ്ടെങ്കിൽ പിന്നെ അത് ഒന്ന് കുഴച്ച് കഴിഞ്ഞാൽ പിന്നെ കൈ കൊണ്ട് കുഴക്കാൻ പറ്റും അപ്പോഴേക്കും അതിൻ്റെ ചൂടാറിയിട്ടുണ്ടായിരിക്കും കേട്ടോ നേരെ മറിച്ച് നമ്മൾ കൈ കൊണ്ടാണ് കുഴച്ചെടുക്കണത് എങ്കിൽ അതിൻ്റെ ചൂട് എങ്ങനെയായാലും ആറില്ല കുറേ സമയം പിടിക്കും അപ്പോൾ അത് അങ്ങനെ അതൊക്കെ കുഴച്ചെടുത്തതിന് ശേഷം ഞാൻ വേഗത ഇഡ്ഡലി തട്ട് എടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എനിക്ക് വേറൊരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു ഇഡ്ഡലി ഇഡ്ഡലിയുടെ തട്ടൊക്കെ കഴുകിയെടുത്തിട്ട് ആ വെള്ളം കംപ്ലീറ്റ് തുടച്ച് കളയാതെ തുടച്ച് കളയാതെയാണ് ഞാൻ വെളിച്ചെണ്ണ അതിൽ തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് സാധാരണ ഞാൻ തുടയ്ക്കാറുണ്ട് കേട്ടോ ഉണങ്ങിയതിലേക്കാണ് വെളിച്ചെണ്ണ പറ്റി കൊടുക്കുന്നത് ഇത് ഞാൻ എന്ത് ചെയ്തു ഞാൻ എന്തോ ഓർത്ത് എങ്ങനെ അങ്ങനെ അങ്ങനെ പോയിട്ട് അന്ന് വെള്ള പ്ലേറ്റിൽ തന്നെ എണ്ണയാക്കി കൊടുത്തു അങ്ങനെ അതേ സേവനാഴിയിലും എണ്ണ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിലൊക്കെ ഒന്ന് മാവ് ആക്കിയതിന് ശേഷം മുകളിൽ ഞാനൊരു ചില്ല് വെച്ച് കൊടുക്കുന്നുണ്ട് മുന്നത്തെ മുന്നത്തൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അധികം നമ്മൾ ഇങ്ങനെ ചെയ്യണ സമയത്ത് അതിൻ്റെ മാവ് അധികം മുകളിലേക്ക് കയറി വരില്ല കേട്ടോ ഇതാണെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ ആയിക്കോളും മുകളിലേക്ക് അധികം വരില്ല പിന്നെ അതുപോലെ നമ്മൾ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ അത്യാവശ്യം കട്ടിയുള്ളൊരു ഷീറ്റോ അങ്ങനെ കുപ്പീൻ്റെ എന്തെങ്കിലും ഭാഗങ്ങളൊക്കെ മുറിച്ചെടുത്തിട്ട് അത് കറക്റ്റായിട്ടൊരു സൈസിൽ വെച്ച് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെ മാവ് കയറി വരില്ലേ കേട്ടോ ഞാനതിൽ ഒരു സ്റ്റാറിൻ്റെ ചിഹ്നല്ലേ ഒറ്റ സ്റ്റാറുള്ളത് ആ അതാണ് വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അതങ്ങനെ മാവിട്ടതിന് ശേഷം അത് മുകളിൽ വെച്ചു കൊടുത്തിട്ട് അങ്ങനെയാണ് അത് അടച്ചെടുക്കണത് അപ്പോൾ അതേ നമ്മൾ എന്താ പറയുക ഇതെന്തോ നൂൽപ്പുട്ടൊക്കെ റെഡിയാക്കി വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിങ്ങനെ കറക്കി കറക്കി അത് ഫുള്ളായിട്ട് ചുറ്റിയെടുത്തതിന് ശേഷം നിർത്താറുണ്ടായിരുന്നുള്ളൂ കേട്ടോ പിന്നെ ഞാൻ എന്ത് ചെയ്തു പിന്നെ എനിക്കൊരു കമൻ്റ് ഒക്കെ വന്നതിന് ശേഷം ഞാനത് ഇങ്ങനെ തട്ടി കൊടുത്തിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പം ഞാൻ അതിൽ നിന്ന് മാറ്റി പിടിച്ചിട്ടുണ്ടേ നമ്മളത് ഇങ്ങനെ ഒന്ന് എന്നുണ്ടെങ്കിൽ ഒന്ന് മുകളിലേക്ക് ആക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് പൊട്ടിപ്പോലും അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ളത് അതിൽ ഓരോന്നോരോന്നായിട്ട് തന്നെ വരും കേട്ടോ എല്ലതിലേക്കും ആവില്ല അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ആ വെള്ളത്തിലല്ലേ വെളിച്ചെണ്ണ ആക്കിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണെന്ന് തോന്നുന്നു അതിൽ ഇഡ്ലി തട്ടിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നൂൽപുട്ടിൻ്റെ ഭാഗങ്ങളൊക്കെ ഒട്ടി പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം എനിക്ക് തോന്നുന്നത് അതിൽ വെള്ളം ഉണ്ടായത് കൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് അറിഞ്ഞുകൂടാ അങ്ങനെ ആയിരിക്കും അപ്പം അങ്ങനെ ഒന്നാമത്തെ ട്രിപ്പൊക്കെ മാറ്റി വെച്ചതിന് ശേഷം രണ്ടാമത്തെ ട്രിപ്പൊക്കെ നമ്മൾ ഇഡ്ഡലി തട്ടിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ കറിയൊക്കെ തിളച്ച് വിച്ചലൊക്കെ അടിച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിലേക്ക് ഞാൻ നാളികേരം ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് ഒരു ഉള്ളിയും ചെറിയ ജീരകവും കൂടെ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതും കൂടി ഒന്ന് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് അതൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിലേക്ക് നമുക്കൊന്ന് വറുത്തിടാനുണ്ട് സാധാരണ ഞങ്ങളിവിടെ ഒരു ദിവസം ഒന്നിലേക്ക് ഉള്ളി ചെറിയ ഉള്ളിയോ അങ്ങനെയുള്ളതൊന്നും വറുത്തിടാറില്ല ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അവിടെ ഏട്ടൻ്റെ ആണെന്നുണ്ടെങ്കിൽ ചെറിയ ഉള്ളിക്ക് പകരം സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ സവാള അങ്ങനെ അരിഞ്ഞിട്ട് അതാണ് ചേർത്ത് കൊടുക്കണതേ ഇവിടെ നമ്മൾ കടുക് മാത്രമേ പൊട്ടിച്ചു കൊടുക്കണുള്ളൂ കേട്ടോ എനിക്കിഷ്ടമല്ല അതുകൊണ്ടാണ് സംഭവം അപ്പോൾ അതുകൊണ്ട് ഞാനതിങ്ങനെ ഉണ്ടാക്കാറില്ല കേട്ടോ പിന്നെ അവർക്കായിട്ട് വേറെ ഉള്ളി ചേർത്തിട്ട് വറുത്തിടുക അങ്ങനെയൊന്നും ചെയ്ത് കൊടുക്കാറില്ല കേട്ടോ പിന്നെ യാതൊക്കെ കഴിഞ്ഞതിന് ശേഷം മനു ചാ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്ന് അപ്പം രാവിലെ തന്നെ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു എന്തോ അതെവിടെ ഏട്ടൻ്റെ കൂടെ ഒക്കെ ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇവർ ചായ കുടിക്കണതേ അപ്പോൾ ഞാൻ ആ പൂവിൻ്റെ വീഡിയോസ് ആദ്യം കാണിച്ചില്ലേ വീഡിയോ തുടങ്ങുന്ന ആ ഒരു ടൈമിൽ കുറച്ച് ഭാഗങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ അത് ഈ ഒരു ടൈമിൽ എടുത്തിട്ടുള്ളതാണ് കേട്ടോ ചെറിയൊരു പൂവിൻ്റെ ചെടിയാണേ ആ ചെടിയിൽ നിറയെ പൂക്കൾ ഉണ്ടായിരുന്നു കേട്ടോ അതാണ് ഞാൻ ആദ്യം കാണിച്ചിട്ടുള്ളത് പിന്നെ അതിൻ്റെ രണ്ട് കളർ ചേഞ്ച് അങ്ങനെ മൂന്ന് കളറിലാണ് ആ ഉണ്ടായിരുന്നത് കേട്ടോ അതെനിക്ക് അംഗൻവാടിയിലത്തെ ടീച്ചർ തന്നിട്ടുണ്ടായിരുന്നതാണ് അവിടെ രണ്ട് കളറേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ഇത് ഇവിടെ ഉണ്ടായി നോക്കുമ്പോൾ മൂന്ന് കളറായിട്ടുണ്ട് കേട്ടോ എന്താ സംഭവം എന്നറിഞ്ഞുകൂടാ അപ്പോൾ അങ്ങനെ അതെ പിന്നെ അതവിടെ അങ്ങനെ കാടൊക്കെ വിട്ടുന്നുണ്ട് കേട്ടോ നമ്മുടെ ബാത്റൂമിൻ്റെ സൈഡിലുള്ള കുറച്ച് ആ സ്റ്റെപ്പിൻ്റെ അവിടെയുള്ള കുറച്ച് കാടുകളും കാര്യങ്ങളൊക്കെ വിട്ടുന്നുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ പൂള പൂളയുടെ കമ്പ് സോറി എന്താ പറയുക കപ്പല്ലേ കപ്പ നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ രണ്ട് മൂന്ന് പീസും കൂടെ അവിടെ താഴ്ത്ത് നടുന്നത് കാണിച്ചില്ലേ അതുണ്ടായിരുന്നു പിന്നെ ദേ അത് കഴിഞ്ഞതിന് ശേഷം അപ്പോഴേക്ക് കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നു പിന്നെ അതിന് ശേഷം ചോറൊക്കെ ഒന്ന് വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അതാവണ സമയം കൊണ്ട് നമുക്ക് കുറച്ച് പയർ നന്നാക്കി എടുക്കാനുണ്ടേ അപ്പോൾ ഇന്നലെ ഞാൻ ഉപ്പേരി ഉണ്ടാക്കിയത് കാണിച്ചിട്ടുണ്ടായിരുന്നു കായയും പയറും കൂടെ ഉപ്പേരി വെച്ചിരിക്കണേ ആ പയറാണ് കേട്ടോ ഈ പയർ നല്ല പയറല്ല ടേസ്റ്റ് ഇല്ലാത്തൊരു പയറാണ് അപ്പോൾ ഏതായാലും ഇത് നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിൽ കുറച്ച് മൂത്തതൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ കുരു മാത്രം എടുത്തിട്ടുണ്ടായിരുന്നു ചോദ്യം അതേ കണ്ടില്ലേ കുരു മാത്രം കിടച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ മറ്റേത് നമ്മൾ ചെറുതാക്കി അരിഞ്ഞിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെ ഞാൻ ഇന്ന് മുരിങ്ങയുടെ കറി പരിപ്പും ചേർത്ത് വെക്കുക എന്ന് വിചാരിച്ചിട്ട് പരിപ്പ് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു പിന്നെയാണ് ആലോചിച്ചത് മുരിങ്ങ നമുക്ക് നാളെ എടുക്കാം വെണ്ടയ്ക്കിരിക്കുന്നുണ്ട് അപ്പോൾ ആ വെണ്ടയ്ക്ക് എടുത്തിട്ട് കറി ഉണ്ടാക്കാം അല്ലെങ്കിൽ അത് മൂത്ത് പോവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ പരിപ്പ് വെച്ചു ആ പരിപ്പ് വെച്ചതിന് ശേഷം ഞാൻ മുരിങ്ങയുടെ പരിപാടി മാറ്റിയിട്ട് വെണ്ട എടുത്തിട്ട് അതാണ് നന്നാക്കിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് എനിക്ക് വെണ്ടയിൽ പുഴു കിട്ടിയിട്ടുണ്ടായിരുന്നത് അത് അന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എന്നും ഭയങ്കര നോട്ടാണ് കേട്ടോ ഓരോ പീസ് വെട്ടുമ്പോഴും പുഴു പുഴുണ്ടോയെന്ന് ഞാൻ ചെക്ക് ചെയ്യണേ അപ്പോൾ അങ്ങനെ അത് അതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അതൊന്ന് വാട്ടിയെടുക്കാനുണ്ട് നമ്മൾ ഇതിലേക്ക് ഒരു തക്കാളിയും അതുപോലെ ഒരു ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കണുള്ളൂ കേട്ടോ പിന്നെ ഈ വെണ്ടയ്ക്കും അത്രേ ചേർത്ത് കൊടുക്കണുള്ളൂ നമ്മൾ സാമ്പാറിലെ കേട്ടോ പിന്നെ അതെ അത് അവിടെ ആവാൻ വേണ്ടി വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് തേങ്ങ തീർന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നലെ വെട്ടിയ തേങ്ങ രാവിലെ നമ്മൾ ചെറുപയറക്കി അരച്ചെടുത്തില്ലേ പിന്നെ തേങ്ങ പൊളിക്കാനുണ്ടായിരുന്നു അപ്പോൾ തീ വേഗം വന്നിട്ട് തേങ്ങയൊക്കെ ഒന്ന് കുളിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അവിടെ കാട് വെട്ടുകയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അപ്പൂസിങ്ങനെ മുറ്റത്ത് കൂടെ ഒക്കെ നടക്കുന്നുണ്ട് ഇപ്പോൾ ഏകദേശം അങ്ങനെ പേടില്ലാതെ മുറ്റത്ത് കൂടെ തേങ്ങിൻ്റെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ അല്ലാത്ത രീതിയിൽ പേടൊന്നും ഇല്ലാതെ ആളെ മുറ്റത്തേക്ക് ഇറക്കാനുള്ളൊരു ധൈര്യം കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവനങ്ങനെ തട്ടിത്തറിഞ്ഞു വീണ ആ ഒരു രീതിയൊക്കെ മാറിയിട്ടുണ്ട് അപ്പോൾ പറയണതൊക്കെ വേഗം കേട്ടിട്ട് അങ്ങനെ വക്കത്തേക്ക് പോവാതിരിക്കുക അങ്ങനെയൊക്കെ ചെയ്യണം ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് വലിയ പേടില്ലാതിരിക്കുന്നുണ്ടേ എന്നാലും ഒറ്റയ്ക്ക് അവൻ ഇറങ്ങി പോവുകയില്ല ഒറ്റയ്ക്ക് വിടാറുമില്ല അപ്പോൾ അങ്ങനത്തെ തേങ്ങ ഒക്കെ ഒന്ന് പൊളിച്ചെടുക്കണം കേട്ടോ ഇപ്പോഴത്തേക്കുള്ള തേങ്ങ മാത്രമേ ഞാൻ പൊളിച്ചെടുക്കണുള്ളൂ പിന്നെ നമുക്ക് കുറച്ചൊന്ന് കുറച്ചൊരു ടൈം കിട്ടുമ്പോൾ ഒരു അഞ്ചാറ് തേങ്ങ ഒക്കെ ഒന്നിച്ച് പൊളിക്ക് പൊളിച്ച് വെക്കണം അങ്ങനെയാണ് ചെയ്യാറുള്ളത് കേട്ടോ പൊതുവേ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇപ്പോൾ ഇങ്ങനെ ഓരോ തേങ്ങ പെട്ടെന്ന് പെട്ടെന്ന് വന്ന് പൊളിച്ചെടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ അങ്ങനെ അതെ നമ്മളതിന് ശരിയൊന്നും കത്തിക്കാനോ ഒന്നും ഉപയോഗിക്കാറില്ല എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരെ ഇത് തേങ്ങിൻ്റെ ചോട്ടിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അവിടെ നിന്ന് അങ്ങോട്ട് എറിഞ്ഞാൽ താഴത്തുള്ള തേങ്ങിൻ്റെ ചോട്ടിലേക്ക് ചെന്ന് വീണോളും അപ്പോൾ അങ്ങനെ അത് അവിടെ ആവുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കിത് ഞാൻ തേങ്ങയൊക്കെ ചെവി എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതൊന്ന് വറുത്തെടുക്കാനുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ രണ്ട് ചെറിയ ഉള്ളിയും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ജീരുള്ളി ചെറിയ ഉള്ളി പിന്നെ അതുപോലെ തന്നെ വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അതൊന്നും നന്നായിട്ട് വറുത്തെടുക്കണുണ്ട് തേങ്ങ വറുത്തെടുക്കുന്നുണ്ട് പിന്നെ അതേ അത് മാറ്റി വെച്ച ആ ഒരു ടൈമിൽ നമ്മൾ ഉപ്പേരി ഉണ്ടാക്കിയെടുക്കണം കേട്ടോ അതിലേക്ക് ഞാൻ ഈ പറഞ്ഞതുപോലെ കടുക് ഇട്ട് കൊടുക്കണുള്ളൂ കേട്ടോ തേങ്ങ ചേർത്ത് കൊടുക്കാം വേണമെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെ വീണ തേങ്ങ ചേർത്ത് കൊടുക്കാറില്ല കേട്ടോ പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ രണ്ട് നേരത്തേക്കും കൂടെ ഉള്ള ഉപ്പേരി ഒന്നിച്ചാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ കേട് വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് കേട്ടോ പിന്നെ നമ്മൾ ഇങ്ങനത്തേതിലേക്കൊന്നും അങ്ങനെ അല്ല എന്താ പറയുക തേങ്ങ ചെരവിയൊന്നും എടുക്കാറില്ല ചതച്ചിടാറൊന്നുമില്ല മുരിങ്ങയില ചീരയില അങ്ങനെ ഇലകളിലൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തേങ്ങ ചതച്ചിടാറുണ്ട് കേട്ടോ പച്ചമുളക് വെളുത്തുള്ളിയൊക്കെ ചേർത്തിട്ട് അങ്ങനെ ഇടാറുണ്ടേ പിന്നെ ഇതേ അപ്പോഴേക്ക് അതൊക്കെ ഒന്ന് ആയി വന്നിട്ടുണ്ട് പിന്നെ ഇതേ അപ്പോഴേക്ക് നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനതിലേക്ക് ആദ്യം പുളിയുടെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒന്നിച്ചാണ് വിസിൽ വെച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ അതിന് ശേഷം അതിലേക്ക് സാമ്പാർ പൊടിയും തേങ്ങ അരച്ച് വെച്ചിരിക്കണമെന്നും കൂടെ ചേർത്ത് കൊടുത്തു കറി അവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാനിത് പന്ത്രണ്ടരക്ക് ലൈവ് ചെയ്യാമെന്ന് വിചാരിച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു ടൈമിലാണ് നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നത് എന്താണ് നമ്മൾ ഓർഡർ ചെയ്ത് അറിയണ്ടേ ഫോണിനൊരു കേസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ മഞ്ചേരി ടൗണിൽ തിരഞ്ഞ സമയത്ത് എൻ്റെ ഫോണിന് മാച്ചായിട്ടുള്ളത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഏതായാലും അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ഓർഡർ ചെയ്തതായിരുന്നേ അപ്പോൾ അത് ഇന്ന് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് വിളി വന്നു അപ്പോൾ അതുകൊണ്ട് എൻ്റെ പന്ത്രണ്ടരക്കുള്ള ലൈവ് ക്യാൻസൽ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഒരു മണിക്കായിട്ടുണ്ടായിരുന്നു ലൈവ് ചെയ്തപ്പോൾ ഇത് പന്ത്രണ്ടരയ്ക്കാണ് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പം അപ്പു സതി എന്താ എന്താന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ജിജ്ഞാസയോട് കൂടിയിട്ട് ഇരിക്കണണ്ടേ അവന് എന്താ പറയുക അവനടുത് എടുക്കണം അവനാണെങ്കിൽ എടുത്തിട്ട് ചിലപ്പോൾ കിട്ടണമില്ല കേട്ടോ അപ്പോൾ അവന് ഞാൻ എടുക്കുന്നതിൽ വലിയ ക്ഷമ താല്പര്യമൊന്നുമില്ല എങ്കിൽ കൂടി അവനങ്ങനെ നിൽക്കണുണ്ട് കേട്ടോ അപ്പോൾ ഞാനിതിൻ്റെ വോയിസ് ഒക്കെ എന്താ പറയുക വോയിസ് ഒക്കെ കട്ട് ചെയ്ത് കട്ട് ചെയ്തിരിക്കുകയാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ജക പുകയാണ് അപ്പോൾ അങ്ങനെ തീ നമ്മുടെ കവർ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ബ്ലാക്ക് കവറാണ് കേട്ടോ വേറെ കളർ നോക്കിയിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്നാലും ഇതിൻ്റെ കേസ് പറ്റിയതുകൊണ്ട് ഞാൻ പിന്നെ കളറ് നോക്കിയില്ല അത് വാങ്ങിച്ചതാണ് കേട്ടോ അപ്പം അങ്ങനെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ചെയ്തു നോക്കണത് അപ്പോൾ അത് വേറെ കിട്ടാത്തതുകൊണ്ട് ഞാൻ ചെയ്തതാണ് കേട്ടോ ഇതിലിതേ നമ്മൾ ക്യാമറയ്ക്ക് അടപ്പൊക്കെ ഉള്ളതില് അങ്ങനത്തെതാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് സംഭവം നല്ല സാധനമാണ് കേട്ടോ പിന്നെ വീഴാതിരിക്കാൻ വേണ്ടി പിടിക്കാനുള്ളൊരു എന്താ പറയുക അതിന് ഫിംഗർ ടാപ്പ് ആണോ അതും ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനതേ അതൊക്കെ എടുത്തു നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ വേറൊരു സാധനം കൂടെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ അങ്ങനെ അതേ നമ്മൾ അതൊക്കെ ഒന്ന് എടുത്തതിന് ശേഷം പിന്നെ ഒരു മണിക്കാണ് ഞാൻ ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നത് പന്ത്രണ്ടര അങ്ങനെ ക്യാൻസലായിപ്പോയിട്ടോ അങ്ങനെ ഒരു മണിക്ക് നമ്മൾ ലൈവും കാര്യങ്ങളൊക്കെ ചെയ്തു പിന്നെ അതിന് ശേഷം ഏകദേശം രണ്ട് മണിയോട് കൂടിയിട്ടാണ് ഞാൻ ലൈവ് നിർത്തിയിട്ടുണ്ടായിരുന്നത് കേട്ടോ രണ്ടരയൊക്കെ ആയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കല്ലേ കൂട്ടുകാരെ ബായ്